ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. എന്ത് ചായ, എന്ത് പറ്റി? ആദ്യ രാത്രി ബെഡ്റൂമിൽ ഭ്രാന്ത് പിടിച്ചവനെ പോലെ എൻ്റെ നടപ്പ് കണ്ടവൾ ആകാംക്ഷയോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ദേ, ആരും കുറേ നേരമായി കിടന്ന് വിളിക്കുന്നുണ്ടല്ലോ. ആ കോൾ എടുക്ക്. ഡി, അത് എന്നത് ഇച്ചായ, കാര്യം പറ. അത് പിന്നെ, ആ വിളിക്കുന്നത് അവളാണ്, എന്നെ തേച്ചിട്ട് പോയവൾ. അവളോ? അവളെന്തിനു ഈ സമയത്ത് കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത്? അത് പിന്നെ, അവൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലത്രേ. ആത്മഹത്യ ചെയ്യാൻ പോവാനെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമായി വിളി തുടങ്ങിയിട്ട്. ഓ, അതവൾ ചുമ്മാ പറയുന്നാവോ? അല്ലടി, അവളുടെ സംസാരം കേട്ടിട്ട് ആൾ സീരിയസ് ആണെന്ന് തോന്നുന്നു. ഓഹോ, എങ്കിൽ ഞാനൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞവൾ വീണ്ടും കോൾ വന്നപ്പോൾ എടുത്ത് സംസാരിച്ചു തുടങ്ങി. അല്പസമയം കഴിഞ്ഞതും അവൾ കോൾ കട്ടാക്കി. അവളുടെ മുഖം ആകെ വാടിയിരുന്നു. എന്താടി, അവൾ എന്തു പറഞ്ഞു? ഇച്ഛായനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. എന്നോട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിത്തരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇത് തമാശയല്ല, അവൾ സീരിയസ് ആണെന്ന്. ആണെങ്കിൽ ഇപ്പം എന്താ, അവൾ തേച്ചിട്ട് പോയതല്ലേ. ഇനി അവൾ പറയുന്നൊന്നും ഇച്ചായം കേൾക്കാൻ നിൽക്കണ്ട. ആ നമ്പർ വേഗം ബ്ലോക്ക് ചെയ്ത്. ഡി, എന്നാലും എനിക്കെന്തൊരു പേടി പോലെ. അവളെന്തെങ്കിലും അബദ്ധം കാണിച്ചാലോ? ഓഹോ, അപ്പോൾ പിന്നെ ഇച്ചായൻ അവളെ കെട്ടാൻ പോവാണോ? അല്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലാതെ പിന്നെ വേറെ എന്താ വഴി? എന്താണ്? അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. ഓഹോ, അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ കഴുത്തിൽ കെട്ടി ഈ താലി ഞാൻ പൊട്ടിച്ചെറിയണോ? ഡി, നീ ഇങ്ങനെയൊക്കെ പറയല്ലേ, എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും ഒരിക്കൽ ഞാൻ സ്നേഹിച്ച പെണ്ണാണവൾ. അത് കേട്ടവൾ ഒരു നിമിഷം എന്നെ ദയനീയ ഭാവത്തോടെ നോക്കി. അടുത്ത തവണ അവളുടെ പൊട്ടിക്കരച്ചിലായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റിച്ചുകൊണ്ടവൾ ദേഷ്യത്തോടെ എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. പിന്നെ അവിടെ ഒരു ഭൂകമ്പം തന്നെ അരങ്ങേറി. ഒരുമാതിരി ഇന്ത്യക്കാരനെ കയ്യിൽ കിട്ടിയ പാകിസ്ഥാൻ തീവ്രവാദികളെ പോലെ ഒരു മയവും ഇല്ലാത്ത പോലെ അവളെ തകർത്തു വാരി. ശബ്ദം കേട്ട് വന്നു അമ്മയും ബന്ധുക്കളും കൂടി വാതിൽ മുട്ടി വിളിച്ച് തുറപ്പിച്ചത് കൊണ്ട് ജീവൻ മിച്ചം കിട്ടിയെന്ന് പറയാം. എന്താ മോളെ, എന്താ പ്രശ്നം? അമ്മയുടെ മോനോട് തന്നെ ചോദിക്ക്. അങ്ങേർക്കിപ്പോൾ പഴയ കാമുകിയോടൊപ്പം ജീവിക്കണമെന്നാണ് പറയുന്നത്. ഈ കൊച്ചു പറയുന്നത് നേരാണോടാ എന്നും പറഞ്ഞ അമ്മ എൻ്റെ നേർക്ക് ദേഷ്യപ്പെട്ടു. എൻ്റെ പൊന്നമ്മേ, എല്ലാം വെറുതെയാണ്. ഇവളെ ഒന്ന് പറ്റിക്ക, ഞാനൊരു വെറുതെ ഒരു തമാശ ഒപ്പിച്ചതാണ്. അവൾ കയറി അങ്ങ് സീരിയസ് ആയി. പിന്നെ തമാശ, നിങ്ങൾ കൂടുതൽ ഉരുണ്ട് കളിക്കാൻ നോക്കണ്ട. ഞാൻ അവളോട് സംസാരിച്ചതാ എന്നവൾ ഇടക്കേറി പറഞ്ഞു. ഡി, അത് എൻ്റെ കൂട്ടുകാരൻ ബാബുവാണ്, അവൻ പെണ്ണിൻ്റെ സൗണ്ട് അനുകരിച്ചതാണ്. നിങ്ങളിനി വെറുതെ ഓരോ കള്ളം പറഞ്ഞ് പുണ്യാളനാവാൻ വിചാരിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങളിനി അവളുടെ കൂടെ തന്നെ ജീവിച്ചോ. ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ പോവാണ്. എൻ്റെ മോളെ, നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലേ. അവൻ പറയുന്ന സത്യമാണോ അല്ലയോ എന്ന് ആദ്യം അറിയട്ടെ എന്നമ്മ ഇടക്കേറി പറഞ്ഞു. ഒരു മിനിറ്റ് അമ്മേ, ഞാൻ ബാബുവിനെ ഇപ്പോൾ വിളിച്ച് സ്പീക്കറിലിടാം, നിങ്ങൾ കേട്ടു നോക്ക് എന്ന് പറഞ്ഞ് ആ നമ്പറിൽ കോൾ ചെയ്തു. ഇച്ചായ, നിങ്ങൾ എന്ത് തീരുമാനിച്ചു? നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? നാളെ ഞാൻ വിളിക്കും എന്നും പറഞ്ഞുള്ള പെണ്ണിൻ്റെ ശബ്ദം കോളെടുത്തതും സ്പീക്കറിൽ നിന്ന് മുഴുങ്ങി കേട്ടു. അളിയ ബാബു, മതിയുടെ നിന്റെ അഭിനയം എല്ലാം പൊളിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു തീരെ മുമ്പേ തന്നെ കോൾ കട്ടായി. വീണ്ടും വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. അതോടെ എല്ലാവരും വീണ്ടും രൂക്ഷമായി എന്നെ നോക്കി. നിന്ന നിപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. അവൻ്റെ വീട്ടിൽ പോയി സത്യം തെളിയിക്കാമെന്ന് വെച്ചാൽ ഇവിടെ നിന്നും അരമണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട്. ഈ രാത്രി ഇനി ഇറങ്ങിയാൽ നാട്ടിൽ ഈ കാര്യം അറിഞ്ഞ് നാണക്കേടായെന്ന് വരും.
അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുറുവറുപ്പ് കേട്ട് ഒരുവിധം ഞാൻ നേരം വിളിപ്പിച്ചു. രാവിലെ തന്നെ ഞാൻ അവനെ വിളിച്ചു നോക്കി. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, തെണ്ടി കോൾ എടുക്കുന്നില്ല. ഞാൻ ആകെ ടെൻഷനായി. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അവൾ ബാഗും തൂക്കി ഇറങ്ങാനായി റെഡിയായി. എൻ്റെ ഭാഗ്യത്തിന് അപ്പോഴേക്ക് അവൻ ബൈക്കിലേക്ക് അവിടേക്ക് വന്നു. ചെറിയൊരു മൂളിപ്പാട്ടും പാടി ഒരു ഇളിഞ്ഞ ചിരിയുമായി അവൻ എൻ്റെ മുന്നിൽ വന്ന് നിന്നു. അളിയോ, രാവിലെ തന്നെ എഴുന്നേറ്റോ, ഇതെന്താ മുഖത്തൊക്കെ പാടുകൾ? അവൾ നിന്നെ റേപ്പ് ചെയ്തോടാ എന്ന് ചോദിച്ച് അവൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി. അല്ലളിയ, ഇന്നലത്തെ എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യരാത്രി അളിയാൻ വിചാരിച്ച പോലെ തന്നെ കളറായില്ലേ? അതാണ്, ഞാൻ ഒരു ക്വാർട്ടർ പറഞ്ഞിട്ട് ഒരു ഫുള്ളിൻ്റെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. വാങ്ങി തന്നേക്കണം. ഓ, തരാമെടാ, ഫുള്ളല്ല ലിറ്റർ തന്നെ വാങ്ങി തരാം. നിൻ്റെ അമ്മൂമ്മയുടെ കളറാക്കൽ, എൻ്റെ കുടുംബം കലങ്ങിയുടെ തെണ്ടി എന്നും പറഞ്ഞ് ഞാൻ അവൻ്റെ നേരെ ചെന്നു. അപ്പോഴേക്കും ബാഗും തൂക്കി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നാലെ എൻ്റെ വീട്ടുകാരും. ഇതെന്താടാ, എന്താ പ്രശ്നം? പ്രശ്നം? നീ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ മൊബൈൽ എന്തിനാണ് ഓഫാക്കിയേ? ഓഫാക്കിയതല്ലടാ, ഓഫായതാണ്. എന്തടാ, എന്താ കാര്യം പറ? ദാ തെണ്ടി, ഇന്നലെ പെണ്ണിൻ്റെ സൗണ്ട് എന്നെ വിളിച്ച നീയാണെന്ന് അവളോടൊന്ന് പറഞ്ഞു കൊടുക്ക്. അവൾ ആകെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഏ, അപ്പം നീ ഇന്നലെ സത്യം പറഞ്ഞില്ലേ? പറയാനുള്ള സമയം അവൾ തരണ്ടേ? പറയും മുമ്പ് തന്നെ പൂരം കൊടിയേറിയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇവരോടൊക്കെ പറഞ്ഞപ്പോൾ ആരും എന്നെ വിശ്വസിച്ചില്ല. പിന്നെ നിന്നെ വിളിച്ചപ്പോൾ നിൻ്റെ വക ഒടുക്കത്തെ ഓവർ ആക്ടിങ്, അതോടെ എല്ലാം കൂളായി. ഇനി നീ തന്നെ എല്ലാവരോടും തുറന്നു പറ. ഓക്കെ ഇളിയാ, ഞാൻ ശരിയാക്കാം എന്നും പറഞ്ഞവൻ അവളുടെ മുന്നിലേക്ക് ചെന്നു. പെങ്ങളെ, വെറുതെ അവനെ തെറ്റിദ്ധരിക്കണ്ട. ഇന്നലെ രാത്രി വിളിച്ചത് ഞാനാണ്, അല്ലാതെ അവൻ്റെ പഴയ കാമുകിയൊന്നുമല്ല. സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ആ നമ്പർ വിളിക്ക്. കുടുംബം തകർക്കാനായിട്ട് ഓരോരുത്തന്മാർ വന്നോളൂ. ഇനി മേലെ നിന്നെ ഇവിടെ കണ്ടുപോരുത് എന്നും പറഞ്ഞ അപ്പോഴേക്കും അമ്മ അവൻ്റെ നേരെ ദേഷ്യപ്പെട്ടു. എൻ്റെ അമ്മേ, ഇതൊന്നും ഞാൻ ഒപ്പിച്ച പണിയല്ല. അമ്മയുടെ ഈ നിൽക്കണ മോൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. കെട്ടിയോളൊന്ന് ടെൻഷനാക്കി ഒരു ഡ്രാമ കളിച്ച് ആദ്യ രാത്രി ഒന്ന് കളറാക്കണം. വെറൈറ്റി വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഇവനാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതൊന്നും വേണ്ട എന്ന്, ഇതൊക്കെ തീക്കളിയാവുമെന്ന്. അന്നേരം ഇവൻ പറഞ്ഞു, ഒരു കുഴപ്പമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം, നീ ധൈര്യമായിട്ട് കൂടെ നിന്നാൽ മതിയെന്ന്. പിന്നെ ഇതിനൊരു ക്വാർട്ടർ കൂടി ഓഫർ ചെയ്തപ്പോൾ ഞാനതിൽ വീണു പോയതാണ്. അല്ലാതെ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നും കൂടെ ബാബു പറഞ്ഞു നിർത്തിയതും പിശാശ കുരിശ് കണ്ട പോലെ അവളടക്കം എല്ലാവരും എന്നെ കലിപ്പിച്ചു നോക്കി. പിന്നെ ഒന്നും നോക്കിയില്ല. അടുത്ത പൂരം നടക്കും മുമ്പ് ഞാൻ ഓടി, പിന്നാലെ അവനും. അങ്ങനെ ആദ്യ രാത്രി ഒന്ന് കളറാക്കി നോക്കിയതിൻ്റെ പേരിൽ എനിക്ക് പിന്നെ രണ്ട് രാത്രി തന്നെ വീട്ടിൽ കയറാൻ പറ്റിയില്ല. എന്തായാലും പിന്നെ അവൾ പറഞ്ഞ സോപ്പിട്ട് എല്ലാ പ്രശ്നവും കൊടുക്കും ഞാൻ സോൾവ് ചെയ്തു. അങ്ങനെ അന്ന് പാളിപ്പോയ ആദ്യ രാത്രി വീണ്ടും കളറൊന്നുമില്ലാതെ അവളുടെ വരവിനായി കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് എൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത്. ഫോണെടുത്ത് നോക്കിയതും സ്ക്രീനിൽ കണ്ട നമ്പർ കണ്ട് ഞാൻ ഞെട്ടി. തേപ്പുകാരി കോളിംഗ്. ഈ പിശാചന്തിനെ ഇപ്പോൾ വിളിക്കുന്നതെന്നും വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോഴേക്കും പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് അവൾ വന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ആദ്യ രാത്രിയും ആരംഭിച്ചു. ഈ കഥ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ.